ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. മിഴിയോത്തിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ തലമുറയിൽ വന്ധ്യത കൂടി വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 20-25% ആളുകളെയാണ് വന്ധ്യത ബാധിക്കുന്നത്. വന്ധ്യതയ്ക്ക് നിരവധി ചികിത്സകളുണ്ടെങ്കിലും ഹോമിയോപ്പതിക് ചികിത്സ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് ഡോക്ടർ ഞങ്ങളോട് സംസാരിക്കുന്ന ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഇറ്റ്സ് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്ന ലേക് ഷോ മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർ സിൻസൻ ജോസഫ് ആണ്. തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാമെന്നാണ് വിളിക്കുന്നത്. നമ്പർ 0529611333. അതുപോലെ മിഴിയോറം അറ്റ് NTVUAE.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. അപ്പം ഇമെയിൽ ത്രൂ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ്. ഡോക്ടർ നമസ്കാരം, മിഴിയോത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഫെർട്ടിലിറ്റി കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരിതുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഒരു വർഷത്തോളം മറ്റ് യാതൊരു ഗർഭനിരോധന മാർഗ്ഗങ്ങളും ഉപയോഗിക്കാതെ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷവും കുട്ടികളുണ്ടാകുന്നില്ലെങ്കിലാണ് നമ്മൾ അത് ഇൻഫെർട്ടിലിറ്റി എന്ന് വിശേഷിപ്പിക്കുക. പക്ഷെ അതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ചികിത്സ ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരുന്നവർക്ക് പോലും നമ്മൾ ഈ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ ഇന്നും നമ്മൾ അത് ആ ഡെഫിനേഷന് മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ മറ്റ് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാതെ ഒരു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷവും കുട്ടികൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ മാത്രം ആണ് നമ്മൾ വന്ധ്യത ചികിത്സയിലേക്ക് കടക്കേണ്ടതുള്ളൂ. പക്ഷെ അതിൽ തന്നെയും നമ്മൾ വിവാഹപ്രായവും മറ്റു കാര്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഡോക്ടർ, മാരേജ് വിവാഹപ്രായം എന്ന് പറയുമല്ലോ, അപ്പം അതിന്റെ ഏജ് എന്താന്ന് പറയുക സ്ത്രീകൾക്ക്? നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിവാഹ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം കുട്ടികളും ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായം അല്ലെങ്കിൽ ഗർഭം ധരിക്കാനായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രായം എന്ന് പറഞ്ഞത് 22 മുതൽ 24 വയസ്സ് വരെ എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മുതൽ 24 വയസ്സ് വരെയുള്ള ഒരു സ്ത്രീ ഗർഭം ധരിക്കാനായിട്ട് മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ ഗർഭം ധരിക്കാനെടുക്കുന്ന സമയം 2 മുതൽ 4 വരെ മാസങ്ങളാണ്. നേരെ മറിച്ച് ഒരു 35 വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്ന സ്ത്രീയാണെങ്കിൽ അവർ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അതായത് ഭർത്താവിനും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഗർഭം ധരിക്കാനായിട്ട് 10 മുതൽ 12 വരെ മാസങ്ങൾ എടുക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഉള്ള വിവാഹപ്രായത്തിൻ്റെ കടന്നുപോക്ക് അല്ലെങ്കിൽ നീണ്ടുപോകുന്നത് തന്നെ വന്ധ്യതയ്ക്ക് ഒരു പ്രീഡിസ്പോസിങ് അല്ലെങ്കിൽ അതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ വേറെ കാരണങ്ങൾ എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതിന് മെയിൻ കോസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഏജ് പറഞ്ഞു ഡോക്ടർ, വേറെ എന്തൊക്കെ ഫാക്ടേഴ്സാണ്? അപ്പോൾ നമുക്കിപ്പം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ചില സന്ദർഭങ്ങൾ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അതായത് ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അവർ വിവാഹ ജീവിതത്തിൽ കടന്നു കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് കാണാം. അപ്പോൾ നമ്മൾ പഠനങ്ങളെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു 1/3, 1/3 30% സ്ത്രീകളിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടും 30% പുരുഷനിലുണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടും അടുത്തൊരു 30% സ്ത്രീ പുരുഷ കാരണങ്ങൾ കൊണ്ടും പിന്നെ ഒരു 10% ഇതുവരെ കണ്ടുപിടിക്കാത്ത കാരണങ്ങൾ. നമ്മളിതിന് ഇഡിയോപ്പതിക്കുന്ന ഉദ്ദേശിക്കുന്നത് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തതിനാണ് ഇഡിയോപ്പതിക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ 10% കണക്കാക്കുന്നത്. അതിൽ തന്നെയും ഈ 30% സ്ത്രീക്കും 30% പുരുഷനും കാണുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 30% ഇത് ആരുടേത് കൊണ്ടാണ്, സ്ത്രീയുടേത് കൊണ്ടാണോ അതോ പുരുഷൻ്റെ കാരണങ്ങൾ കൊണ്ടാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 1/3 പുരുഷ സ്ത്രീ കാരണങ്ങൾ എന്നുള്ളത് പറയാൻ കഴിയും. ഓക്കെ, അത് ഡോക്ടർ ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുന്നേ നോക്കുവാണെങ്കിൽ ഒരു 4-5% ആയിരുന്നു ഒരു 10-15 വർഷം മുന്നേ ഒരു ഇൻഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു 20-25% ആയിട്ടുണ്ട്. അപ്പം ഇത് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുക ഈ ഒരു തലമുറയിൽ? അത് ഷെഡ്യൂൾ വളരെ പ്രസക്തമായിട്ട് ചോദ്യമാണ്. കാരണം 2009 ഇറാനിൽ വെച്ച് നടന്ന 2009 ഇന്റർനാഷണൽ റിപ്രഡക്റ്റീവ് ബയോമെഡിസിൻ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് വരെയുള്ള പഠനങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ 15%, 18% വിവാഹ ജീവിതത്തിലുള്ള ആളുകളിലാണ് വന്ധ്യത കാണപ്പെടുന്നുള്ളതായിരുന്നു പഠനം തെളിയിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം 2009 വന്ന പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് 20 മുതൽ 25% വരെ ഏകദേശം വിവാഹ ജീവിതത്തിൽ ഉള്ള ദമ്പതികളിൽ 1/4 പേർക്കും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പുതിയ ഞെട്ടിപ്പിക്കുന്ന പഠനം. അതായത് നമ്മളിപ്പം വന്ധ്യതയെ ഒരു മോഡേൺ എപ്പിഡമിക് എന്ന് വിശേഷിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ് ലോകത്തെല്ലാമായിരുന്നു. കാരണം നമുക്കറിയാം ഇപ്പോൾ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ വളർത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇപ്പം ഷെറിനും അറിയാം, എനിക്കും അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാം. പക്ഷേ ഒരു കുട്ടിയില്ല എന്നുള്ള നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരു വലിയ ഒരു സോഷ്യൽ ടാബുണ്ട്. നമുക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് വെസ്റ്റേൺ കൺട്രീസിൽ ഇത് തന്നെയാണ്. ഞാനിപ്പോൾ കാനഡയിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയും ഉള്ളൊരു പ്രധാന പ്രശ്നം തന്നെയാണ് ഇത്. പക്ഷേ അതിൽ ഈ വന്ധ്യതയുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വ്യക്തിനെ അല്ല ചികിത്സിക്കുന്നത്, ഒരു ഭാര്യ ഒരു ഭർത്താവ്. പക്ഷേ ഇവർ തമ്മിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമുക്കത് ഭർത്താവിൻ്റെ കാരണങ്ങൾ കൊണ്ടാണോ അത് ഭാര്യയുടെ കാരണങ്ങൾ കൊണ്ടാണോ എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവാത്ത രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രേ ഏരിയ എന്ന് തന്നെ പറയാൻ കഴിയും. ചിലപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചില സ്ത്രീകളിൽ നമുക്കറിയാം പോളിസിസ്റ്റിക് ഓവറി, ഇന്നിപ്പോൾ എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് അറിയാവുന്ന ഒരു ടൈമാണ് പോളിസിസ്റ്റിക് ഓവറി എന്നുള്ളത്.
പല കേസുകളിലും പോളിസിസ്റ്റിക് ഓവറിയുള്ള സ്ത്രീകളിലും ഗർഭധാരണം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും അതിനൊരു പ്രധാന കാരണമായിട്ട് എടുത്ത് പറയാറുണ്ട്. നേരെ മറിച്ച് പോളിസിസ്റ്റിക് ഓവറിയുള്ള സ്ത്രീയുടെ ഭർത്താവിനുള്ള ചില പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ പുരുഷ ഒരു കപ്പിളായിട്ട് വരുമ്പോഴുണ്ടാകുന്ന പല കാരണങ്ങളും നമ്മൾ ഇപ്പോഴും ശാസ്ത്രത്തെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വരുവാണെങ്കിൽ ഇപ്പം സ്ത്രീകളുടെ ഒരു പ്രശ്നം പൊതുവെ എല്ലാവരും കാണുന്നത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം സ്ത്രീയാണ് അതിന് റെസ്പോൺസിബിൾ ആണ്. പക്ഷെ പുരുഷന്മാർക്ക് എത്ര മാത്രം പങ്കുണ്ട് ഇതിൽ? അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് തന്നെ ഇതിലിപ്പം 30% പുരുഷന്റെ മാത്രം അതും 30% സ്ത്രീ പുരുഷനുള്ളതിൽ അതിൽ തന്നെ പുരുഷന് എത്രയുണ്ട് സ്ത്രീക്ക് നമുക്ക് അറിയില്ല. 10% കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്ധ്യയുടെ കാരണത്തിൽ സ്ത്രീ പുരുഷ പങ്കാളിത്തം തുല്യത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 45-50% പുരുഷന്റെ കാരണങ്ങൾ കൊണ്ടും ഒരു ഏകദേശം അതേപോലെ തന്നെ സ്ത്രീയുടെ കാരണം കൊണ്ടാണ്. അപ്പൊ വന്ധ്യയുടെ കാര്യത്തിൽ പോലും സ്ത്രീ പുരുഷ സമത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇപ്പം ഇൻഫെർട്ടിലിറ്റി പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഗർഭം ധരിച്ച് കുട്ടി ഉണ്ടായ സ്ത്രീ, അല്ലെങ്കിൽ ഗർഭധാരണത്തിൽ തന്നെ അബോർഷൻ സംഭവിച്ച കാരണങ്ങൾ. അങ്ങനെ ആദ്യം ഒരു ഗർഭധാരണം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനെ ഉണ്ടാകുന്ന വണ്ടി നമ്മൾ പ്രൈമറി എന്ന് പറയും. നേരെ മറിച്ച് ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം രണ്ടാമത് കുട്ടിക്ക് ശ്രമിക്കുക, കുട്ടി ഉണ്ടാകാതെ വരിക, അതല്ലെങ്കിൽ അബോർഷൻ നടന്നിട്ട് കുട്ടി ഉണ്ടാകാതെ വരിക, അങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് കുട്ടി ഉണ്ടാകാത്തത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി, ഒരു കുട്ടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ അബോർഷൻ നടക്കുകയോ ചെയ്തതിനു ശേഷം വീണ്ടും ഗർഭധാരണത്തിന് ബുദ്ധിമുട്ട് വരുന്നത് സെക്കൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഇൻഫെർട്ടിലിറ്റി റേറ്റും ഇപ്പം കൂടി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഡോക്ടർ, ഒരു സ്ത്രീയുടെ റിസ്ക് ഇൻഫെർട്ടിലിറ്റി കൂടാനുള്ള റിസ്ക് കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്കിപ്പം ഈ വന്ധ്യതയുടെ കാരണങ്ങൾ, ഇപ്പം സ്ത്രീ വന്ധ്യത കാരണങ്ങൾ വെച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് അതായത് ഇത്തരം കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരുന്നതായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. പ്രീ ഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ ശരീരം സൂചിപ്പിച്ച പോലെ തന്നെ വിവാഹ ജീവിതത്തിന് പ്രായം, ഏജ് അറ്റ് മാരേജ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ജീവിതശൈലി, നമുക്കറിയാം ഇവിടെ ഒരു വർക്കിംഗ് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സ്ട്രെസ്, കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ലാക്ക് ഓഫ് എക്സസൈസ്, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള എക്സസീവ് എക്സസൈസ്, പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ചില എക്സസീവ് ഫുഡ്, ചില ആളുകൾ വളരെ കുറഞ്ഞ ഫുഡിൻ്റെ കഴിക്കൽ, വെയിറ്റ് കൂടുതൽ 100 കിലോയ്ക്ക് മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പക്ഷേ അതിന് അപവാദങ്ങളുണ്ട് കുട്ടികളുണ്ടെന്നുള്ള വേറെ കാര്യം. പക്ഷേ പൊതുവെ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം, തീരെ ശരീരഭാരം കുറഞ്ഞിരിക്കുക, ഇതൊക്കെ പ്രീ ഡിസ്പോസിങ് ഫാക്ടറാണ്. എന്ന് വെച്ചാൽ ഇതുള്ള സ്ത്രീകളിലൊന്നും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് പോളിസിസ്റ്റിക് ഓവറി പോലുള്ള അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗർഭാശയത്തിലെ മുഴകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഗർഭപാത്രം സംബന്ധിച്ചിട്ടുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ സെർവൈക്കൽ, നമ്മൾ പറഞ്ഞാൽ ഗർഭാശയ ഗളത്തിൻ്റെ സെർവൈക്സിന് ഉണ്ടാകുന്ന തകരാറുകൾ, പിന്നെ ട്യൂബൽ പ്രോബ്ലംസ്, അതായത് ഫെല്ലോപ്യൻ ട്യൂബിൽ, ഫെല്ലോപ്യൻ ട്യൂബിലാണ് ഈ നമ്മൾ പറഞ്ഞ പോലെ സ്ത്രീ പുരുഷ ബീജ സങ്കലനം നടക്കുന്ന അവിടെയാണ്. അപ്പോൾ ആ ഫെല്ലോപ്യൻ ട്യൂബിലുണ്ടാകുന്ന അല്ലെങ്കിൽ അണ്ഡവാഹിനിക്കുള്ളിലുണ്ടാകുന്ന തകരാറുകൾ, പിന്നെ ഓവരിയൻ കാരണങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഈ ഓവരിയൻ കാരണങ്ങൾ തന്നെ ചിലപ്പോൾ ഓവരിയുടെ മാത്രം പ്രശ്നമായിരിക്കണം എന്നില്ല, ഹൈപ്പോതലാമസ് പിറ്റുറ്റി മുതലായ തലച്ചോറിൽ നിന്ന് വരുന്ന ഘടകങ്ങളാകും. അതിനൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രീഡിസ്പോസിങ് അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ വന്ധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മറ്റു കാരണങ്ങൾ വന്ധ്യതയിലേക്ക് വഴിതെളിക്കുന്നുണ്ട്, ഇതിനെല്ലാം കൂടെ നമ്മൾ പറഞ്ഞാൽ സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് ഏറ്റവും കൂടുതൽ ഈ സ്ട്രെസ്സിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ശരീരഭാഗം, അതായത് തലച്ചോറിന് തന്നെ ഹൈപ്പോതലാമസ്. അപ്പോൾ നമുക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ ഈ റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ്, അതായത് പ്രത്യുൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഈ ഹൈപ്പോതലാമസിലാണ്. അപ്പോൾ വളരെ സ്ട്രെസ് ഉണ്ടെങ്കിൽ, അപ്പം സ്ട്രെസ് കൂടിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യുൽപാദന ഹോർമോണുകളുടെ പ്രവർത്തനം തടയപ്പെടുക, അതുവഴി അണ്ഡവിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ തടയാറുണ്ട്. അപ്പോൾ ഒരു വന്ധ്യത ചികിത്സയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ മെൻസസിൻ്റെ ക്രമരഹിതമായിട്ടുള്ള മെൻസസിൻ്റെ അടിസ്ഥാന കാരണം അവിടെ അണ്ടവിസരം നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം മെൻസസ് ക്രമം തെറ്റി എന്നതിനേക്കാൾ ഉപരി അണ്ടവിസരത്തിന് ശരിയായതിൽ നടക്കുന്നില്ല എന്നുള്ള കാരണത്തെയാണ് നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത്. അത് ഇത് സ്ത്രീകളുടെ ഇൻഫെർട്ടിലിറ്റി അല്ലേ. അപ്പൊ പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് ഉള്ള കാരണങ്ങളൊക്കെ നമുക്ക് വരാൻ മുന്നേ നമുക്ക് ഒരു മെയിൽ വന്നിരിക്കുന്ന സീമ അയച്ചിരിക്കുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, യൂട്രസ് സ്കാൻ ഒക്കെ നോക്കി നോർമലാണ്, തൈറോയിഡ് നോർമലാണ്, ഓവുലേഷൻ ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ ഹസ്ബൻഡിന്റെ കൗണ്ട്, സ്പേം കൗണ്ട്, പക്ഷെ മോർട്ടിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതിനിപ്പം ഈ മോർട്ടിലിറ്റി മാത്രം കുറഞ്ഞ അസ്തിനോസ്പെർമിയ എന്ന് പറയും, അതായത് വീക്ക് സ്പേംസ്, അതായത് സ്പേമുകള് ബീജങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗർഭാശയത്തിലേക്ക്, അതായത് നമ്മൾ സംയോഗത്തിന് സംഭവത്തിന് ശേഷം സെർവിക്സ് വഴി, ഗർഭാശയ ഗളം വഴി ഗർഭപാത്രത്തിൽ എത്തുകയും അതുവഴി അണ്ഡവാഹിനിക്കുള്ളിൽ ചെന്നെങ്കിൽ മാത്രമാണ് ഗർഭധാരണം നടക്കുകയുള്ളൂ. അതിനെടുക്കുന്ന സമയം സാധാരണ ഗതിയിൽ പറഞ്ഞാൽ 45 മിനിറ്റാണ്, അത്രയും ദൂരം സഞ്ചരിക്കാൻ ആവശ്യമുള്ളൂ. പക്ഷേ നമുക്കറിയാം സാധാരണ ഈ മോട്ടിലിറ്റി കുഴപ്പം അല്ലെങ്കിൽ ചലനശേഷി കുറവ് ബീജങ്ങളുടെ എണ്ണം കുറയുമ്പോഴും കൂടുതൽ കാണുന്നുണ്ട്. അതൊരു പ്രൊപ്പൾസീവ് മൂവ്മെന്റ്, നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഈ വെള്ളത്തിലൂടെ മീനുകൾ ഒരുമിച്ച് പോകുന്നു, അതൊരു പ്രൊപ്പൾസീവ് മൂവ്മെന്റ്സ് ആണ് സാധാരണ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഈ ചലനശേഷി കുറയാനുള്ള കാരണം പുരുഷനെ സംബന്ധിച്ച് എന്തൊക്കെ ഘടകങ്ങളാണ്, അവിടെ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്മോക്കിംഗ് പുകവലി വലിയൊരു ഘടകമാണ്,
പിന്നെ അതിൽ വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞാൽ വളരെ ചൂടുകൂടി അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യുന്നത് തന്നെ മോർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അതുകൂടാതെ ടെസ്റ്റിസ് വൃഷണങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും തരാറുകളോ എപ്പിഡേമിക്സിനെ സംബന്ധിച്ച് തരാറുകളോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഏറ്റവും നല്ലത് ഒരു രണ്ടുപേരും, അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സീമയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെ അതല്ലാതെ മറ്റു കാരണങ്ങളുണ്ടോ എന്നുള്ളത് നേരിട്ട് ഒരു രണ്ടു വർഷമായില്ല, കല്യാണം രണ്ടു വർഷമായ സ്ഥിതിക്ക് അവർക്കൊരു വിദഗ്ധ ചികിത്സയ്ക്ക് അഭിപ്രായം തേടാവുന്നതാണ്. ഓക്കെ, അപ്പം സീമ ഈ ഒരു മെയിനിൻ്റെ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നേരത്തെ സ്ത്രീകളുടെ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ, അപ്പോൾ പുരുഷന്മാരിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പുരുഷ കാരണങ്ങൾ നമ്മൾ ശാസ്ത്രം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പുരുഷ വന്ധ്യതയെ കുറിച്ചിട്ടാണ്. അതിൽ ചിലത് നമുക്കറിയാം, നമ്മൾ അസൂസ്പെർമിയ അതല്ലെങ്കിൽ ഒട്ടും ബീജങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥയുണ്ട്. അതിന് കാരണമായിട്ട് നമ്മൾ വിശേഷം രണ്ട് ഘടകങ്ങൾ, അത് നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ കാണപ്പെടുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ എൻ്റെ പ്രാക്ടീസിൽ 12 കേസുകൾ വൈ മൈക്രോ ഡിലീഷൻ എന്ന് പറയും, അതായത് പുരുഷ ക്രോമസമായിട്ടുള്ള വൈയിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസുകൾ, അതായത് ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടുണ്ടാകുന്ന വൈ മൈക്രോ ഡിലീഷൻ, ജേംസൽ അപ്ലേഷ്യ. ജേംസൽ അപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ ഈ വൃഷണങ്ങൾക്കുള്ളിൽ ബീജം ഉൽപ്പാദിപ്പിക്കേണ്ട സെമിനിഫറസ് ട്യൂബുകൾ ഇല്ലാത്ത അവസ്ഥ. ഈ രണ്ട് അവസ്ഥകൾക്കും ലോകത്ത് ഒരിടത്തും ഇന്ന് ചികിത്സയില്ല. കാരണം വൈ മൈക്രോ ഡിലീഷൻ ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ബീജ ഉൽപ്പാദനം നടക്കില്ല. ജേംസൽ അപ്ലേഷ്യ വന്നു കഴിഞ്ഞാൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട സെമിനിഫറസ് ട്യൂബുകളുകൾ ഇല്ല. നമുക്കറിയാം, ഇപ്പോൾ മൈദ ഇല്ലാതെ അല്ലെങ്കിൽ ഗോതമ്പ് ഇല്ലാണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയില്ല. ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബുകൾ ഇല്ലാത്ത അവസ്ഥ. ഇതല്ലാതെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ബീജത്തെ സംബന്ധിച്ച് വരുമ്പോൾ അതിൻ്റെ ചലനക്കുറവ് അല്ലെങ്കിൽ ബീജത്തിൻ്റെ എണ്ണത്തിലുള്ള കുറവ്, പിന്നെ അതുകൂടാതെ വൃഷണങ്ങളിൽ ഉണ്ടാകുന്ന വെരിക്കോസിൽ പോലുള്ള മറ്റു ഘടകങ്ങൾ. അതുകൂടാതെ ഇപ്പോൾ ഡയബറ്റീസ് വലിയൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. പുരുഷന്മാരിലെ അമിത വണ്ണം പ്രശ്നമാവുന്നുണ്ട്. പിന്നെ ചില ഡ്രഗ്സ്, നമ്മളറിയാം ഈ മറ്റു ഡ്രഗ്സ് അല്ല, നമ്മൾ നിരോധിക്കപ്പെട്ട മരുന്നുകളല്ല, അതല്ലാതെയുള്ള ചില മരുന്നുകൾ, അതുകൂടാതെ ചിലർ ശരീരവണ്ണം വർദ്ധിപ്പിക്കുന്ന മറ്റും കഴിക്കുന്ന ചില മരുന്നുകൾ, ഇതെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഒരുപാട് പഠനങ്ങൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബീജങ്ങളുടെ എണ്ണവും ചലനശേഷി നോർമൽ ആണെങ്കിൽ പോലും ബീജത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മളതിനെ സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും, അതായത് ബീജങ്ങളുടെ സ്പേമിൻ്റെ ബീജത്തിൻ്റെ അഥവാ സ്പേമിൻ്റെ ഡി എൻ എ ആണ് അത് ജനിതക മെറ്റീരിയൽ, അതിനുണ്ടാകുന്ന ചില ഫ്രാഗ്മെൻറ്റേഷൻ, അതിനുണ്ടാകുന്ന അവസ്ഥകളും നമ്മൾ ചിലപ്പോൾ കൗണ്ടും മോർട്ടിലിറ്റി നോർമൽ ആണെങ്കിൽ പോലും ഗർഭധാരണം നടക്കാതെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ പ്രധാനമായിട്ട് കാണപ്പെടുന്ന കാരണങ്ങൾ. അതൊരു ഡോക്ടർ, ഇപ്പൊ നമ്മള് ഇനിഷ്യലി ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യും കപ്പിൾസ് ഒന്നെങ്കിൽ സെറ്റിൽ ആവാനും വേറെ കാരണം കൂടെ. അപ്പൊ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടതായിട്ട് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? അതൊരു നല്ല ചോദ്യമാണ്. പക്ഷെ ഇതിലുള്ള ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒരു ജെയിംസ് അപ്ലേഷ്യ, ഒരു വൈ മൈക്രോ ഡിലീഷൻ ഉള്ള സ്ത്രീ, പുരുഷൻ, അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധിച്ചിട്ടുള്ള ചില ജനിതകപരമായിട്ടുള്ള അല്ലെങ്കിൽ ജന്മനുള്ള ചില വൈകല്യം ഉള്ളവർ ഈ 1, 2, 3 വർഷം വെയിറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പ്രസക്തി ഇല്ല. നേരെ മറിച്ച് സാധാരണഗതിയിൽ നമ്മൾ മറ്റു കുഴപ്പങ്ങളൊന്നും കാണാത്തവർ, അതായത് 2 അല്ലെങ്കിൽ 1 ഒരുമിച്ച് താമസിച്ചതിന് ശേഷം കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, അതായത് വേറെ ഗർഭനിരോധന മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരുമിച്ച് ശേഷം കുട്ടികൾ ഉണ്ടാകുന്നത് ഡോക്ടറെ കാണുന്നതല്ലാണ്. പക്ഷേ അവിടെ നമ്മൾ ഏജ് ഓഫ് മാരേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. 30 ശേഷം വിവാഹം കഴിക്കുന്ന, അതായത് സ്ത്രീയുടെ പ്രായം 30 6 ഒരുമിച്ച് താമസിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഡോക്ടർ, ഇപ്പം ഇതിന്റെ കാരണങ്ങൾ പറയും, രോഗലക്ഷണ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇൻഫെർട്ടിലിറ്റിയുടെ? ഇത് നമ്മൾ പ്രോട്ടിയൻ മാനിഫെസ്റ്റേഷൻ, അതായത് പല ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യുക. സാധാരണ ഗതിയിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പ്രൊലാക്ടിനോമ, അതായത് നമ്മൾ തലച്ചോറിലുണ്ടാകുന്ന പ്രൊലാക്ടിനിൻ്റെ ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ചിലപ്പം സ്ഥലങ്ങളിൽ നീര് പോലെ ഡിസ്ചാർജ് കാണുക, അല്ലെങ്കിൽ പാല് പോലെ കാണപ്പെടുക, അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം വെക്കുക, മീശയും താടിയും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊക്കെ കാണാൻ ഭംഗിയായിരിക്കും, കുറേ അധികം വരിക, മെൻസസിൽ ക്രമം തെറ്റുള്ള മെൻസസ് കാണും, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഒരു രോഗലക്ഷണം എന്ന് നമുക്ക് പറയുമ്പോൾ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. മറ്റു വന്ധ്യത എന്നുള്ള ഇതിലേക്ക് കടന്നു വരുമ്പം 1 കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആണ് നമ്മൾ അത് ചികിത്സ എടുക്കേണ്ടത്. അതൊരു ഡോക്ടർ, ഇപ്പം സ്ത്രീകളുടെ ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം പറയുകയാണെങ്കിൽ ഈ ബർത്ത് കൺട്രോൾ പിൽസ് അതിനൊരു കാരണമാണ് പറയുന്നത്, അത് എത്രമാത്രം ശരിയാണ്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബർത്ത് കൺട്രോൾ പിൽസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അണ്ട ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടവിസത്തിനെ തടയാന്നുള്ളത്. അത് ചിലപ്പോൾ ടെമ്പററി ആയിരിക്കും, താൽക്കാലികമായിട്ട് 2-3 ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 3 to 6 വരെ അണ്ട ഉൽപ്പാദനത്തെ തടയപ്പെടാറെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില സ്ത്രീകളിൽ അത് കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യപ്പെടും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവറുകളിലുള്ള റിസപ്റ്റേഴ്സാണ്. നമ്മളീ പറഞ്ഞ പോലെ ഈ ഒരു കോശത്തിലേക്ക് ഒരു വസ്തു കടക്കണമെങ്കിൽ അതിൻ്റെ റിസപ്റ്ററുകൾ വേണം. അപ്പോൾ ഇത് റിസപ്റ്റേഴ്സ് കൂടുതലായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ കൂടുതലായി നിൽക്കുകയും അത് പിന്നീട് ഒരു വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. അപ്പം ശരിക്കും ഒരു ഇത്രയും വർഷത്തെ പരിചയം എന്നുള്ള നിലയ്ക്ക് സാധാരണഗതിയിൽ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ അവലംബിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, നമ്മളീ പറഞ്ഞാൽ മാരേജിൻ്റെ പ്രായം കൂടി വരുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം കാരണമാകുന്നു, ഡയബറ്റീസ് പോലുള്ള സിസ്റ്റം ഡിസീസ് കൂടി വരുന്ന കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിൽ ഉടനെ തന്നെ കുട്ടികൾ ഉണ്ടാകുന്നതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ വളരെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാരണം, ഈ ആദ്യത്തെ കുട്ടി അബോർഷൻ ചെയ്യുന്നത്,
അത് സാധാരണ ഇതൊരു സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറയും. കുട്ടിക്ക് എന്തെങ്കിലും ജനിതക തരാറുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ നാച്ചുറലി പ്രകൃതിദത്തം കൊണ്ടാണ് അബോർഷൻ അല്ല, അതല്ലാതെ ഇൻഡ്യൂസ് ചെയ്യുന്ന അബോർഷൻ പിന്നീട് ഗർഭം ധരിക്കുന്നതിന് വലിയ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാനഡയിൽ എനിക്ക് രണ്ടു വർഷം മുമ്പ് ഉണ്ടായ ഒരു കോൺഫറൻസിൽ ഇത് തന്നെ ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അത് ഫസ്റ്റ് അബോർഷൻ ലീഡ്സ് ടു ഇൻഫെർട്ടിലിറ്റി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അബ്രപ്റ്റ് ആയിട്ട്, അതായത് ഏകദേശം 60 മുതൽ 100 തരം രാസവസ്തുക്കളുടെ ഒരു പ്രവർത്തനം ശരീരത്തിലുണ്ടെന്ന ഒരു ഫലമായിട്ടാണ് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതിലാണ് തടസ്സം നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഒരു വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരു ഫയൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവൻ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ അബോർഷൻ ചെയ്യുമ്പോൾ, അതായത് നോർമൽ അല്ലാതെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഫയൽ കറക്റ്റ് ആയാൽ മതി, പിന്നീട് ഈ പറഞ്ഞ പോലെ മുഴുവൻ നമ്മൾ ചിലപ്പോൾ റീഇൻസ്റ്റാൾ ചെയ്ത് ചിലപ്പോൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്ന അഞ്ജലിയാണ് അയച്ചിരിക്കുന്നത്. ഒരു മോനുണ്ട്, ആദ്യം മോനുണ്ടാകുന്ന മുന്നേ ഒരു ഉണ്ടായി കഴിഞ്ഞിട്ടൊരു അബോർഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ 15 വയസ്സായി മോൻ, പക്ഷേ ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമ്മളിപ്പം അഞ്ജലി എന്നല്ലേ പറഞ്ഞത്, അഞ്ജലി അതെ, അഞ്ജലിയുടെ കാര്യത്തിൽ നടന്ന അബോർഷൻ അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചതാണോ അത് ഇൻഡ്യൂസ്ഡ് ആണോ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ അവസാനിപ്പിച്ച ഒരു കാരണമാണുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടാതെ മറ്റു ഘടകങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ആൻറ്റി, നമ്മൾ ചില ആളുകൾ, ഇപ്പോൾ എനിക്ക് ഒരു വർഷം മുമ്പുണ്ടായ പേഷ്യൻ്റാണ്, അത് എസ് എൽ ഇന്ന് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് അങ്ങനെ രോഗമുള്ളവരിൽ, അല്ലെങ്കിൽ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള രോഗമുള്ള ആളുകളിലും ഇതുപോലെ കാണപ്പെടാറുണ്ട്. നമ്മൾ 100% ഇതായിട്ട് പറയുന്നത്, പക്ഷേ അഞ്ചലിയുടെ കാര്യത്തിൽ അത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആണെങ്കിൽ അതൊരു കാരണമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ എനിക്ക് ഇത് ഒരു സെക്കൻഡറി, ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഓൾറൈറ്റ് ഡോക്ടർ, നമുക്ക് ഒരു ബ്രേക്കിന് സമയമായിരിക്കാണ്. വിഴിയോരത്തിൽ ഒരു ബ്രേക്കാണ്, ബ്രേക്ക് കഴിഞ്ഞ് വന്ന് കൂടുതൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ഡോക്ടർ ഞങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക, ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്, അതിനുള്ള ക്വയറീസ്, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. നമ്പർ 0529691333. അപ്പോൾ സി യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.